അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുക്കിംഗ് എന്നു വെച്ചാൽ ചീര കൊണ്ടൊരു പൂരിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽബട്ടനും അനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്: ചീരൻ്റെ ഇല, പാലക്കച്ചീര ഉണ്ടെങ്കിൽ പാലക്കച്ചീരയും പറ്റും. ഞാൻ സാധാ ചീരന്തലയാണ് എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി, ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലെടുക്കാം, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലെടുക്കാം, ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. മല്ലിച്ചപ്പ്, വെള്ള എള്ളാണ്. ചെറിയ ജീരകം, വെളുത്തുള്ളി, ഉപ്പ്. ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് ഈ ചീരന്തല ഒന്ന് അരച്ചെടുക്കാം. അരച്ച ചീരന്തലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ച ചീര ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. എന്നെ കൊണ്ട് കുഴക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ ഉപ്പയാണ് കുഴക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഓപ്ഷണലാണിത്. നമ്മൾ കുഴച്ച മാവിൽ വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് വെള്ളം ചേർത്തിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ച് മാറ്റി വെക്കാം. കുറച്ച് സമയം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉരുക്കാം. ഇനി മാവ് ബോളാക്കി എടുത്തിട്ട് പൂരിക്ക് വേണ്ടി പരത്തിയെടുക്കാം. മാവ് ഫുള്ളും ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ബോളുകളും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഓയിൽ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഗ്രീൻ കളർ ആയതുകൊണ്ട്. അപ്പം നമ്മളെ പൂരി റെഡി ആയിട്ടുണ്ട്. പൂരിക്ക് ഒപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത് മയോണൈസാണ്. മയോണൈസും പൂരിയും ചേർന്ന് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, വളരെയധികം ഈ പൂരി സോഫ്റ്റാണ്, കഴിക്കാൻ വളരെയധികം ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഈ പൂരി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.